ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷിന് നടത്തിയ സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത പോലീസ് നടപടിക്ക് പിന്നാലെയാണ് 104 ദിവസം നീണ്ട സമരം അവസാനിപ്പിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങി. പ്രസവ ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാരടങ്ങിയ സംഘത്തിന് പറ്റിയ കൈപ്പിഴയിൽ നീതി തേടിയാണ് കഴിഞ്ഞ 104 ദിവസമായി ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ആരോഗ്യവകുപ്പിന്റെ നടപടികളിൽ അതൃപ്തിയുണ്ടെങ്കിലും പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയർപ്പിച്ചാണ് സമരം അവസാനിപ്പിക്കാൻ ഹർഷിന തീരുമാനിച്ചത്. സമരം പൂർണ്ണ വിജയമാണെന്ന് ഹർഷിന പറഞ്ഞു. നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അനുകൂല തീരുമാനമെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിന് മുന്നിൽ നമ്മൾ നടത്തിയ സമരത്തിൽ നമ്മൾ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. കാരണം ഇവിടെ നിന്നാണെന്ന് തെളിയിക്കുക, ആരാണ് ഉത്തരവാദികൾ എന്നുള്ളത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു സമര പോരാട്ടത്തിന്റെ പ്രധാന ഉദ്ദേശം. അത് പൂർണ്ണമായി നമ്മൾ അതിൽ വിജയിച്ചു കഴിഞ്ഞു. അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ സമരം നിർത്തി പോകുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഹർഷിനയുടെ സമരം. ഹർഷിനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCHൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ സംഘത്തിലെ രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രതിചേർത്ത് ഇന്നലെയാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഇതിനു പിന്നാലെ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട 4 പ്രതികൾക്കും നോട്ടീസ് നൽകി. പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം 2 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.